നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തൊഴിൽ നിഷേധത്തിനെതിരെ ആധാരം എഴുത്തുകാരുടെ പ്രതിഷേധം. ടെംപ്ലേറ്റ് സംവിധാനം വന്നതോടെ തൊഴിൽ പ്രതിസന്ധിയിലെന്ന് ആധാരം എഴുത്തുകാർ. കോട്ടയത്ത് ധർണ. വാഴൂരിന്റെ നക്ഷത്ര ജലോത്സവത്തിന് തിരക്കേറുന്നു. ഗ്രാമീണ ജലോത്സവം ആസ്വദിച്ച് ജനങ്ങൾ. അയ്മനത്തിന് തിലകം ചാർത്തി അരങ്ങ് ഫെസ്റ്റ്. കലാകായിക മത്സരങ്ങളിൽ നിറഞ്ഞ പങ്കാളിത്തം. കാഴ്ചക്കാരെ ആകർഷിച്ച് സ്റ്റാളുകൾ. വാർത്തകൾ വിശദമായി. തൊഴിൽ അവകാശ നിഷേധത്തിനെതിരെ ആധാരം എഴുത്ത് അസോസിയേഷൻ കോട്ടയം കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് സമരം ഉദ്ഘാടനം ചെയ്തു. ടെംപ്ലേറ്റ് സംവിധാനം വന്നതോടെ ആധാരം എഴുത്ത് തൊഴിൽ പ്രതിസന്ധിയിലാണെന്ന് സമരക്കാർ ആരോപിച്ചു. രജിസ്ട്രേഷൻ വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് ആധാരം എഴുത്തുകാർ കോട്ടയം കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തിയത്. രജിസ്ട്രേഷൻ വകുപ്പിലെ ടൈംപ്ലേറ്റ് സംവിധാനം പൂർണ്ണമായി പിൻവലിക്കുക, ആധാരമെഴുത്ത് തൊഴിൽ സംരക്ഷിക്കുക, ആധാരമെഴുത്ത് തയ്യാറാക്കൽ, കൈപ്പട ലൈസൻസ് പരിഷ്കാരങ്ങൾ ഉടനടി നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, ഫയലിംഗ് ഷീറ്റ് സമ്പ്രദായം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. ടൈംപ്ലേറ്റ് സംവിധാനം നിലവിൽ വന്നതോടെ ആധാരമെഴുത്ത് തൊഴിൽ പ്രതിസന്ധിയിലാണെന്ന് സമരക്കാർ ആരോപിച്ചു. UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വിൽസൺ മാത്യൂസ് സമരം ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്തു മേഖല ഛിന്നാഭിന്നമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വിൽസൺ മാത്യൂസ് പറഞ്ഞു. ആധാരമെഴുത്തുകാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കണമെന്നും അഡ്വക്കേറ്റ് വിൽസൺ മാത്യൂസ് പറഞ്ഞു. അങ്ങനെ ലൈസൻസ് ഉള്ള ഒരാള് മറ്റേത് മേഖലയെക്കാളും ഏറ്റവും വിശ്വാസപൂർവമാണ് ഈ കാര്യങ്ങൾ ചെയ്ത്. നിങ്ങൾ പഴയ കുറേ കാലത്തേക്ക് നമ്മൾ പിന്നിലേക്ക് നോക്കിയാൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ കാണിക്കുന്ന അത്രയും പോലും വിട്ടുവീഴ്ച ഒരു കാര്യത്തിൽ കാണിക്കാത്ത ആളുകളാണ് ഈ നമ്മുടെ ലൈസൻസ് ഉള്ള ആധാരം എഴുത്തുകാർ. അപ്പോൾ ഞാനത് പറയാൻ കാരണം അത്രയ്ക്ക് വളരെ പവിത്രമായി ഭവ്യമായി കൊണ്ടുനടന്നിരുന്ന തൊഴിൽ മേഖല ഇങ്ങനെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് തീർച്ചയായും കേരളത്തിനൊരു കാലത്ത് ഭൂഷണമല്ല. അത് കാരണമെന്തെന്ന് ചോദിച്ചാൽ വളരെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ കുടുംബങ്ങളാണ്. നിരവധിയായ കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ചു പോകുന്നു എന്നതിനേക്കാൾ ഉപരി ഈ സമൂഹത്തിൽ നടന്നു വരുന്ന ഈ ഇടപെടലുകളൊക്കെ തീർച്ചയായും വളരെ ഭംഗിയായി മുമ്പോട്ട് പോകേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യം കൂടാണ്. ജില്ലാ പ്രസിഡന്റ് VK അൻസർ അധ്യക്ഷനായി, സംസ്ഥാന സെക്രട്ടറി VV ശശിമോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ ജോസഫ്, ജില്ലാ ഉപദേശക സമിതി അംഗം VS വിനോദ് കുമാർ, ഷാജഗാൻ വാഴക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ടൈംപ്ലേറ്റ് സംവിധാനം 25,000-ത്തോളം വരുന്ന ആധാരം എഴുത്തുകാരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്ന് ആധാരം എഴുത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സീന രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ഈ ധർണ നടത്തുന്നത് ടെംപ്ലേറ്റ് എന്ന ആധുനികവൽക്കരണത്തിനെതിരായിട്ടാണ്. ടെംപ്ലേറ്റ് എന്ന ആധുനികവൽക്കരണം വരുമ്പോൾ 25,000 പേരോളം അടങ്ങുന്ന ആധാരമെട്ട് സമൂഹത്തിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള കുടുംബാംഗങ്ങളുടെയും ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലാണ്, തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ IG രേഖപ്പെടുത്തിയിരിക്കുന്ന വിജിലൻസ് റെയ്ഡ്, അത് ഞങ്ങളുടെ കേരളത്തിൽ ഉടനീളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആധാരവെട്ട് ഓഫീസുകൾ റെയ്ഡ് ചെയ്യുക. രജിസ്റ്റർ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ ആധാരവെട്ട് ഓഫീസ് അടച്ചിട്ട് പോകുന്നവർ തിരിച്ച് വിളിച്ചു വരുത്തി അവർ ഓഫീസിലെ മുദ്രപത്രത്തിന് രജിസ്ട്രേഷൻ ഫീസും വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് കൈക്കൂലി കൊടുക്കാനാണെന്നുള്ള യാചന കൈക്കൂലിക്കാരാണെന്ന് അടിച്ചേൽപ്പിച്ച് ഞങ്ങളെ ഒരു കൈക്കൂലിക്കാരായിട്ട് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് IG ഇന്നിപ്പോൾ പറഞ്ഞു നടക്കുന്നത്. ആ തരത്തിൽ കൈക്കൂലിക്കാരാണെന്നുള്ള രീതിയിൽ വരുത്തിത്തെടുത്തുകൊണ്ട് ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുന്ന രീതി ആധാരപ്പെടുത്തുകാരെ വഴിയാധാരമാക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. വാഴൂരിന്റെ മനം കവർന്ന് നക്ഷത്ര ജലോത്സവം. സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഗ്രാമീണ ജലോത്സവം ആസ്വദിക്കാൻ എത്തുന്നത്. വാഴൂരിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തി വാഴൂർ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം മുതലാണ് നക്ഷത്ര ജലോത്സവം നടത്തിവരുന്നത്. ശാസ്താംകാവിന് സമീപമുള്ള പൊത്തൻപ്ലാക്കൽ ചെക്ക്ഡാമിലും മൂലയിൽ ചെക്ക്ഡാമിലുമായാണ് നക്ഷത്ര ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടവഞ്ചി യാത്രയ്ക്കും കയാക്കിങ്ങിനുമായി ദിവസവും നിരവധി പേർ ഇവിടെ എത്തുന്നു. ഭക്ഷണശാലകളും ഐസ്ക്രീം പാർലറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടവഞ്ചിയിലും കയാക്കിംഗ് വള്ളങ്ങളിലുമായി യാത്ര ചെയ്യുന്നതിന് 50 രൂപയും ചെറുവള്ളങ്ങളിലെ യാത്രയ്ക്ക് 40 രൂപയുമാണ് ഈടാക്കുന്നത്. ഈ മാസം 29 വരെ നക്ഷത്ര ജലോത്സവം നടക്കും. രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അയ്മനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്മനം ഫെസ്റ്റ് അരങ്ങിന് മികച്ച പങ്കാളിത്തം. വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. സാംസ്കാരിക വകുപ്പിന്റെയും അയ്മനം ഗ്രാമപഞ്ചായത്തിന്റെയും അയ്മനം കൂടമാളൂ
മരിയാത്തുരുത്ത് സർവീസ് സഹകരണ ബാങ്കുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഐമന ഫെസ്റ്റ് അരങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 30 വരെയാണ് ഫെസ്റ്റ്. കലാമേള, കലാകായിക മത്സരങ്ങൾ, കാർഷിക മത്സരങ്ങൾ, ഭക്ഷ്യമേള, ടൂറിസം മേള, വിവിധ പ്രദർശന സ്റ്റാളുകൾ തുടങ്ങിയവ ഗ്രാമോത്സവത്തിന് പകിട്ടേകും. വിവിധ ഉൽപ്പന്നങ്ങളുടെ 40 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ വാർഡിൽ നിന്നുള്ള വിവിധ സ്റ്റാളുകളും കൃഷി സംബന്ധമായ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ കലാപരിപാടികൾ അരങ്ങേറി. പദ്യം ചൊല്ലൽ, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ഡാൻസ് തുടങ്ങിയവയിൽ മത്സരങ്ങൾ നടന്നു. വാർഡുകളിൽ നിന്നുമുള്ള കുട്ടികൾ പങ്കാളികളായി. വനിതകൾക്കായി നടന്ന വാർഡ് തല വടംവലി മത്സരം അരങ്ങിന് ആവേശമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 23-ാമത് സംയുക്ത ക്രിസ്മസ് ആഘോഷം നടന്നു. പുളിക്കൽ കവല സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനം മെത്രാപ്പൊലീത്ത സക്കറിയാസ് മാർ സേവേറിയോസ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി സാധ്യതയും ബാധ്യതയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാദർ ജോൺ ഐസക് അധ്യക്ഷനായി. ഡോക്ടർ യുഹന്നാൻ റമ്പാച്ചൻ മുഖ്യ സന്ദേശം നൽകി. ഇടവകയിലെ വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തേൻഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി കൃഷിഭവനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഠന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോയ് അധ്യക്ഷയായി. എലിക്കുളം പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ചന്ദ്രൻ, കൃഷി ഓഫീസർ കെ എ ശ്രീലക്ഷ്മി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ എ ജെ അലക്സ് റോയ്, അനൂപ് കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം താലൂക്കിലെ വിവിധ റേഷൻ കടകളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീയുടെ മിന്നൽ പരിശോധന. ചുങ്കം, കുടയമ്പടി, ഇല്ലിക്കൽ എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലാണ് ജില്ലാ കളക്ടർ പരിശോധന നടത്തിയത്. കടകളിലെ സ്റ്റോക്ക്, സാധനങ്ങളുടെ ഗുണമേന്മ, അളവ് തൂക്കം, രജിസ്റ്റർ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന രീതി ഇവയെല്ലാം കളക്ടർ പരിശോധിച്ചു. ദേശീയ കർഷക ഫെഡറേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം റബ്ബർ ബോർഡ് ഓഫീസിന് മുന്നിൽ കർഷക സത്യാഗ്രഹം നടത്തി. റബ്ബർ ബോർഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീതി ആയോഗിന്റെ ശുപാർശ തള്ളിക്കളയുക, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ജോർജ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമേഖലയിൽ റബ്ബർ ബോർഡിനെ തൂക്കി നിൽക്കുന്ന പരിപാടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ല. നീതി ആയോഗ് എന്ന് പറയുന്നത് ഉണ്ടായതുപോലും ചരിത്രത്തിൻ്റെ ഒരു അപഭ്രംശത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇന്ത്യയിലെ 1951 രാജ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ രൂപമായി ഇതിൽ ഏറ്റവും വലിയ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാഴൂർ ശാസ്താംകാവ് പകൽ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഫാദർ ഫ്രാൻസിസ് പൊന്നുംപുരയിടത്തിൽ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം നൽകി. പകൽ വീട്ടിലെ അംഗങ്ങളുടെ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി നിർവഹിച്ചു. ICDS സൂപ്പർവൈസർ ജലജകുമാരി, ബ്ലോക്ക് മെമ്പർ ഗീത എസ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ എസ് പുഷ്കലാദേവി, മുൻ പഞ്ചായത്ത് അംഗം കെ എസ് വിജയകുമാർ, മുതിർന്ന അംഗം നാരായണൻ നായർ എന്നിവരെ ആദരിച്ചു. ജാതി വിവേചനം നടത്തുന്നുവെന്നാരോപിച്ച് തെക്കുംതല കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സത്യാഗ്രഹം നടത്തി. സംസ്ഥാന സെക്രട്ടറി സണ്ണി എം കപിക്കാട് ഉദ്ഘാടനം ചെയ്തു. എ പി ജയപ്രകാശ് അധ്യക്ഷനായി. പി ജെ തോമസ്, സുനിൽകുമാർ, രാജപ്പൻ, ദാസപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്. ആരോഗ്യ കേരളത്തിന് കീഴിൽ ഒഴിവുള്ള ജൂനിയർ കൺസൾട്ടന്റ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നു. ഈ മാസം 30 വൈകിട്ട് 5 എൻ എച്ച് എം ഓഫീസിൽ അപേക്ഷ നൽകണം. വെബ്സൈറ്റ് ആരോഗ്യ കേരളം .gov.in.
എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നികുതി കുടിശ്ശികയുള്ളവർക്ക് പിഴപലിശ കൂടാതെ ഈ മാസം 31 വരെ കെട്ടിട നികുതി അടയ്ക്കാം. സംസ്ഥാന റിസോർട്ട് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് ജനുവരിയിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ലൈറ്റിംഗ് ഡിസൈൻ പ്രോഗ്രാമിന് December 31 വരെ അപേക്ഷിക്കാം. 10-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. വെബ്സൈറ്റ് www.src.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ നിഷേധത്തിനെതിരെ ആധാരം എഴുത്തുകാരുടെ പ്രതിഷേധം. ടെംപ്ലേറ്റ് സംവിധാനം വന്നതോടെ തൊഴിൽ പ്രതിസന്ധിയിലെന്ന് ആധാരം എഴുത്തുകാർ. കോട്ടയത്ത് ധർണ. വാഴൂരിന്റെ നക്ഷത്ര ജലോത്സവത്തിന് തിരക്കേറുന്നു. ഗ്രാമീണ ജലോത്സവം ആസ്വദിച്ച് ജനങ്ങൾ. അയ്മനത്തിന് തിലകം ചാർത്തി അരങ്ങ് ഫെസ്റ്റ്. കലാകായിക മത്സരങ്ങളിൽ നിറഞ്ഞ പങ്കാളിത്തം. കാഴ്ചക്കാരെ ആകർഷിച്ച് സ്റ്റാളുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.